ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 11th എഡിഷൻ തുടങ്ങാൻ ഇനി ഏകദേശം ഒരു മാസം തികച്ചില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് ആയിക്കോട്ടെ, അവരുടെ 6 വിദേശ സൈനികം പൂർത്തീകരിച്ച് നിൽക്കുകയാണ്. പക്ഷേ ഒരു പ്രോപ്പർ CF ഇല്ല എന്നത് നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി എന്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യം വെക്കുന്നത്, അതിനെക്കുറിച്ച് തന്നെയാണ് നമ്മൾ വീഡിയോ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന 70-80% ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടുകൂടിയാണ് ശ്രദ്ധിക്കുക. നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് പറഞ്ഞൊരു കാര്യമായിരുന്നു, ഡുറന്റ് കപ്പിൽ കാണുന്ന ഒരു ബ്ലാസ്റ്റേഴ്സിനെ അല്ല, അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് കോളിനെ അല്ല നമ്മൾ ISL വരുമ്പോൾ നമ്മൾ കാണാൻ പോകുന്നുള്ള കാര്യത്തെക്കുറിച്ച്. ഓഫ് കോഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സ് ISL വരുമ്പോൾ പെർമനന്റ് ഡീൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന 3-4 വിദേശ താരങ്ങളാണ്. ഒന്ന് അഡ്രിയാൻ ലൂണ, നോഹ സദോയ് ആൻഡ് അലക്സാണ്ടർ കോയ്ഫ്. വേണമെങ്കിൽ നമുക്ക് മിലോസിനെയും പരിഗണിക്കാം, കാരണം ഇക്കഴിഞ്ഞ ദിവസങ്ങളിലാണ് നമ്മുടെ മിലോസിന്റെ കോൺട്രാക്ട് ബ്ലാസ്റ്റേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ചോദ്യചിഹ്നമായി നിൽക്കുന്ന രണ്ട് താരങ്ങളാണ്, ഒന്ന് ക്വാമി പെപ്രയും മറ്റൊന്ന് ജോഷുവ സൊട്ടീരിയും. ഇരുവർക്കും ബ്ലാസ്റ്റേഴ്സുമായിട്ട് 1 വർഷത്തെ കരാറുകൂടിയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ജോഷുവ മെയിൻ സ്ട്രൈക്കറും പെപ്ര സെക്കൻഡറി സ്ട്രൈക്കർ ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ ഡ്യൂറന്റ് കപ്പിൽ ഇത് സക്സസ്ഫുൾ ആയേക്കാം, പക്ഷെ നേരെ മറിച്ച് ISL വരുമ്പോൾ അടപടലും തെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇരുവരും ഒരു ഫിസിക്കൽ എബിലിറ്റി ഉള്ള പ്ലെയർ ആണ്. പെപ്രയുടെ കളി നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്. ജോഷുവ സൊറ്റീരിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ വർഷം സൈൻ ചെയ്തു, ആദ്യമേ തന്നെ ഒരു വലിയ പരിക്ക് പറ്റി, സീസൺ ഫുള്ള് നഷ്ടപ്പെട്ടു. പിന്നെ ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ റിക്കവറി എല്ലാം കഴിഞ്ഞു വന്നു. പിന്നെ ഡ്യൂറന്റ് കപ്പ് എത്താറായപ്പോൾ വീണ്ടും തുടർച്ചയായി പരിക്ക് വന്നു. ഇതുവരെ ജോഷുവ സൊറ്റീരിയെ നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു കോമ്പറ്റീറ്റീവ് മാച്ചുകളിലൊന്നും കണ്ടിട്ടില്ല. എന്തായാലും ഇപ്പോൾ പരിക്കിൽ നിന്നും വിമുക്തനായി എന്ന് വിശ്വസിക്കാം. ട്രെയിനിങ്ങും റീഹാബും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഡ്യൂറന്റ് കപ്പ് സ്കോഡിൽ താരത്തെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ശ്രദ്ധിക്കേണ്ടത്, എപ്പോൾ വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ബ്ലാസ്റ്റേഴ്സിന് കിടപ്പുണ്ട്. ഇനി ഡ്യൂറന്റ് കപ്പ് നമുക്ക് ഇവിടെ വെച്ച് നിർത്താൻ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ISL വരുമ്പോൾ ഒരൊറ്റ സ്ട്രൈക്കറായിട്ടോ അല്ലെങ്കിൽ ഡബിൾ സ്ട്രൈക്കറായിട്ടോ കളിപ്പിച്ചു കഴിഞ്ഞാൽ നോഹ പെപ്രയോ അല്ലെങ്കിൽ ജോഷുവ പെപ്രയോ അടപടലം തേഞ്ഞു പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പ്രത്യേകിച്ച് ഈ ഒരു സ്റ്റെഹറിയുടെ സിസ്റ്റത്തിൽ ഒരു പ്രോപ്പർ സ്ട്രൈക്കർ അനിവാര്യമാണ്. ഇതേ സാഹചര്യത്തിൽ 3 ഓപ്ഷനുകളാണ് മുന്നിൽ കാണുന്നത്. 1st സാധ്യത പെപ്രയെ ലോണിന് കൊടുക്കാനാണ്, 2nd സാധ്യത ജോഷുവയെ ലോണിന് കൊടുക്കാനാണ്, 3rd സാധ്യത ഏറ്റവും ക്രൂഷ്യലാണ്, പെപ്രയെയും ജോഷുവയെയും ലോണിന് കൊടുക്കാനുള്ള സാധ്യതകളും മുന്നിൽ കാണുന്നുണ്ട്. ഈ രണ്ടുപേരെയും കൊടുക്കുക എന്നുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോച്ചിന്റെ നിർദ്ദേശപ്രകാരമുള്ള ഒരു നീക്കം തന്നെയായിരിക്കാം. നമുക്ക് ഇപ്പോഴല്ല, കുറച്ച് നേരത്തെയും അറിയാൻ കഴിഞ്ഞ കാര്യം അങ്ങനെ തന്നെയായിരുന്നു. ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയിൽ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറും, മധ്യനിരയിലെ തന്നെ ഒരു വേഴ്സറ്റൈൽ പ്ലെയറെ കൊണ്ടുവരിക, പ്ലസ് ആ ഒരു പ്രോപ്പർ സ്ട്രൈക്കറെ കൂടി കൊണ്ടുവരിക എന്ന് തന്നെയായിരുന്നു ആദ്യത്തെ ഉദ്ദേശം. ഐ തിങ്ക് അതിപ്പോഴും നിലനിന്നു പോകുന്നു. സ്റ്റെഹറ ISL വരുമ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന 2 ഫോർമേഷനുകളാണ് ഒന്ന് 4-3-3 ഒന്ന് 3-4-3 ഫോർമേഷനും. അതിൽ എന്തായാലും മെയിൻ ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കർ നിർബന്ധമാണ്. ഇനി 4-4-2 ഉപയോഗിച്ചാലും ഇപ്പൊ പെപ്ര ജോഷുവ ഇല്ലെങ്കിൽ പോലും നോഹയെ മുന്നിൽ കളിപ്പിച്ചുകൊണ്ട് പുതിയൊരു 4-in-CF നമുക്ക് കളിപ്പിക്കാൻ കഴിയും. സോ ഇവിടെ വലിയൊരു വാതിൽ നമുക്ക് തുറന്നു കിട്ടുന്നുണ്ട്. ടെക്നിക്കലി നമ്മൾ കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ 2 വിദേശ താരങ്ങളെയും ലോണിൽ കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയുകയാണ്, ISL കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്, അതിന്റെ പകുതിക്ക് വെച്ച് തന്നെയാണ് സൂപ്പർ കപ്പ് നടക്കുന്നത്. ഇൻകേസ് ISL വന്ന് കളിച്ച് പുതിയ പ്ലെയർക്ക് ആർക്കെങ്കിലും ഇൻകേസ് അഥവാ എന്തെങ്കിലും പരിക്കിന്റെ കൺസെപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ പ്ലെയർ ആണ് ഈ കൊടുത്ത ജോഷുവ സൊട്ടീരിയോ ആണെങ്കിലും ക്വാമി പെപ്രയാണെങ്കിലും ലോണിൽ കൊടുത്ത താരങ്ങളെ തിരിച്ചു വിളിച്ച് കൊണ്ടുവരാനുള്ള വലിയൊരു പോസിബിലിറ്റി അവിടെ നിലനിൽക്കുന്നുണ്ട്. ISL നമുക്ക് 6 വിദേശ താരങ്ങളെ രജിസ്റ്റർ ചെയ്യാൻ കഴിയത്തുള്ളൂ. പക്ഷേ എത്ര വിദേശ താരങ്ങളെ വേണമെങ്കിലും സൈൻ ചെയ്ത് വെക്കാം, ലീഗിലേക്ക് നമുക്ക് 6 വിദേശ താരങ്ങളെ രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നുള്ളൂ എന്ന് മാത്രമുള്ളൂ. ഇനിയിപ്പോൾ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ തൊട്ടടുത്തുള്ള നീക്കത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, പുതിയൊരു സൈനിങ്ങിന് വേണ്ടി വളരെ അഗ്രസീവായി കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നടത്താനുള്ള വലിയൊരു മുന്നൊരുക്കത്തിൽ തന്നെയാണ്. ഇപ്പൊ അവസാനം നടത്തിയ ട്രാൻസ്ഫർ നീക്കം ബ്ലാസ്റ്റേഴ്സിൽ നിന്നും വൈകാരികമായി വഴിമാറിപ്പോയിരുന്നു. അതങ്ങനെയാണ്, ഒരു 10-15 നോക്കിയാൽ മാത്രമേ അവസാനം 1 ട്രാൻസ്ഫർ ആയിട്ട് നടക്കത്തുള്ളൂ. ഇനിയിപ്പോ ഹൈദരാബാദിന്റെ കാര്യം പറയുകയാണെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ അടുത്ത വർഷം ISL ഉണ്ടാകില്ല എന്നൊക്കെ പ്രതീക്ഷിക്കുകയായിരുന്നു. പക്ഷേയാണ് ഹൈദരാബാദിന്റെ ഒരു തിരിച്ചു വരവ്. അപ്പോ ഇനി ഹൈദരാബാദിന്റെ ഒരു മടങ്ങി വരവിൽ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ക്വാമി പെപ്രയോ അല്ലെങ്കിൽ ജോഷുവ സൊറ്റീരിയോ റാഞ്ചാനുള്ള നീക്കം അവർ മുന്നൊരുക്കത്തിൽ നടത്തുന്നുണ്ട്. അങ്ങനെ ഒരു ട്രാൻസ്ഫർ നടക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു പറഞ്ഞ വാക്കുകൾക്കൊക്കെ ഒരു പൊരുളുണ്ട്. പക്ഷേ ഒരു വാർത്തയ്ക്ക് എത്രത്തോളം ജെന്യൂനിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല. കാരണം ഒരു ഇൻസൈഡർ സോഴ്സിൽ നിന്നല്ല നമുക്കിത് കിട്ടിയിരിക്കുന്നത്. എന്തായാലും എന്ത് നടക്കുമെന്നൊക്കെ വരുന്ന ദിവസങ്ങളിൽ തന്നെ നമുക്ക് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം നല്ല ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കായിക ലോകത്തെ ഇതിലും പുതുപുത്തൻ അപ്ഡേഷനും അനാലിസിസും ലഭിക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇതിലും പുതുപുത്തൻ വീഡിയോ വരുമ്പോഴത്തേക്കും ബൈ.